Welcome to Mississippi Cooking World. Innathu special chakkada. Ini nammal undakkunna chakkadayana. Chakkadakku venditte oru mixile jar eduthittu chakka kuruokka kalanjathaanu. Aa kuruokka kalanja chakka eduthu adoru jar ilekku ആക്കുക. അതിപ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ രണ്ട് മൂന്ന് സ്പൂണാണ് ഞാൻ ഇടണത് കേട്ടോ. ആവശ്യത്തിന് ഉള്ളത് ഇട്ടാൽ മതി. കൂടുതലിട്ടാൽ കൂടുതൽ ചക്കട ഉണ്ടാക്കുക. ഇതൊരു 10 ചക്കടയ്ക്ക് വേണ്ടിയിട്ടുള്ള ചക്കയാണ് ഞാൻ ഇടണത്. ഇത് കൂഴച്ചക്കയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ സമയമുള്ളപ്പോൾ പറിച്ച് കുരുവൊക്കെ കളഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ കുറേ നാൾ ഇരിക്കും നമുക്ക് ആവശ്യമുള്ള. പിന്നെ ഇപ്പോൾ ഇനി ഇടാൻ പോണത് ഒരു അഞ്ചാറ് ഏലക്ക പൊളിച്ച് ഏലക്കയുടെ കുരു മാത്രമേ ഇടണുള്ളൂ കേട്ടോ. ഏലക്ക പൊളിച്ച് അതിട്ടു. അതിട്ടതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ജീരകം. ഗ്യാസൊക്കെ ഉള്ളവർക്ക് ചക്കടയൊക്കെ തിന്നു കഴിയുമ്പോൾ ഗ്യാസ് കയറണം എന്നൊക്കെ പറയില്ല എല്ലാവരും. അപ്പോൾ ഇത്തിരി ജീരകം ചേർത്ത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഗ്യാസിൻ്റെ ആ ഒരു എഫക്ട് ഇത് ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീരകം ഒരുപാട് ഇടരുത് കേട്ടോ. കുറച്ച് വളരെ കുറച്ച് കൂടുതൽ അട ഉണ്ടാക്കുമ്പോൾ അതനുസരിച്ച് ഇടുക. ഇതൊരു 10 ഞാനൊരു കാൽ ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് ജീരകം ഒരുപാടായാലും ഒരു ഒരു പൊള്ളൽസ് അത് വരും. പിന്നെ ആവശ്യത്തിന് തേങ്ങ ഇടുക. തേങ്ങ 3-4-5 ടീസ്പൂണ് തേങ്ങ ഇടണുണ്ട്. കൂടുതൽ തേങ്ങയുള്ളവർ കൂടുതൽ തേങ്ങ ഇട്ടോ. തേങ്ങ ഇടുന്തോറും കൂടുതൽ ടേസ്റ്റാണ് അടക്കി ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമുക്ക് തരുന്നത് തേങ്ങയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചേക്കുക. ശർക്കരപ്പാനി നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് നമുക്ക്. ഒരുപാട് ലൂസായിട്ടും വേണ്ട, ഒരുപാട് കട്ടിയായിട്ടുള്ള പാനി വേണ്ട. ഇടത്തരം ഒരു പരുവത്തിന് എടുക്കുക. ആവശ്യത്തിന് മധുരത്തിൻ്റെ അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ ചേർക്കാനുള്ള മധുരത്തിനുള്ള കഷ്ടിയേ ഉള്ളൂ എൻ്റെ കയ്യിൽ പാനി. അപ്പോൾ ആ ഉള്ള പാനിയെല്ലാം ഞാൻ ഒഴിക്കുകയാണ് ശർക്കരപ്പാനി. അതും കൂടെ ഒഴിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്കിതെല്ലാം കഴിഞ്ഞ് പൊടിയെല്ലാം കുഴയ്ക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇടാം. അത് മിക്സിയിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത പ്യൂരിയാണിത്. ഇതിനെ ബൗളിലേക്ക് മാറ്റാം. അടുത്തത് നമ്മൾ ഇനി ഇതിനെ കുഴച്ചെടുക്കണം. ചക്ക ഒരു വലിയൊരു ബൗളിലെടുക്കണം. ഈ ബൗളിൽ പറ്റില്ല. അപ്പോൾ ഞാനൊരു വലിയ ബൗളിലേക്ക് ആ ചക്കേനെ ചക്ക അടിച്ചു വെച്ച് മിക്സ് മാറ്റിയെടുക്കുകയാണ്. പിന്നെ നമ്മളിവിടെ വറുത്ത നമ്മുടെ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച അരിപ്പൊടിയാട്ടോ, നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി. അപ്പോൾ ആ അരിപ്പൊടി ഇതിലേക്ക് ഈ ചക്കയുടെ പ്യൂരി ഇട്ടിട്ട് ആവശ്യത്തിന് അരിപ്പൊടി. ഇപ്പോൾ എൻ്റെ കൈ അരിപ്പൊടിക്കകത്ത് കിടക്കുന്ന മെഷറിംഗ് കപ്പ് എന്ന് പറയണത് 1/3 യുടെ മെഷർമെൻറ്റ് കപ്പാണ്. അപ്പോൾ അതിങ്ങ ഞാനൊരു 2 കപ്പ് ആദ്യം ഇട്ടിട്ട് കുഴച്ച് നോക്കും. കുഴച്ച് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്കിടാം. ആ 1/3 കപ്പ് മെഷർമെൻറ്റ് കപ്പാട്ടോ അത്. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് ഒരൊട്ടലാണ് കയ്യിൽ ആദ്യം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ. അതെന്ന് വെച്ചാൽ ചക്ക കൂടുതൽ ചേർക്കുമ്പോഴാണ് ചക്കടയ്ക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. തേങ്ങയും കൂടി ഇടുമ്പോഴത്തേനും അത് നല്ല കുഴഞ്ഞിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അത് നല്ലോണം നോക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി കുറവാന്ന് തോന്നി. അപ്പോൾ ഒരു കപ്പും കൂടി ഇടുവാണേ. ഒരു കപ്പും കൂടി ഇട്ട് ഒന്നുകൂടെ കുഴച്ച് നോക്കാം. ഒരുപാട് പൊടിയായ ചക്കട ഭയങ്കര കല്ല് പോലെ ഇരിക്കും. നമുക്ക് കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല. തന്നെയല്ല ചക്കട ഒരു മയം ഉണ്ടാവില്ല. ചക്ക കൂടുതൽ മുമ്പേ നിൽക്കണം, പൊടി കുറവേ നിൽക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ ചക്കടയുടെ പൊടി നല്ലോണം കുഴച്ച് എല്ലായിടത്തേക്കും ആ പൊടി ആക്കത്തക്ക രീതിയിൽ കുഴച്ചുകൊണ്ട് കുഴയ്ക്കുക. ഇതിങ്ങനെ കുഴച്ച് കുറച്ച് നേരം വെച്ചാൽ നല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ പൊടി ഒന്നും കൂടെ വീർക്കും, നനവൊക്കെ ഒന്നും കൂടെ പിടിക്കും. അപ്പോൾ ഒന്നുകൂടി വീർത്ത് വരും കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ കുഴച്ച് കുറച്ച് നേരം
അങ്ങനെ വെക്കണത് നല്ലതാണ്. എന്താ ആ ഒരു പരുവത്തിന് വെച്ചിട്ട് പിന്നെ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടെ ആ ഒരു പരുവ് മാറിയിട്ട് ഒന്നും കൂടെ നമ്മുടെ കയ്യിൽ ഒട്ടാത്ത രീതിയിൽ നമുക്ക് കിട്ടും. പിന്നെ നമുക്കിപ്പോൾ മധുരം നോക്കിയിട്ട് മധുരം വേണമെങ്കിൽ പഞ്ചസാര ചേർക്കണം. ഞാനിപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ മധുരം കുറവാണ്. ഉപ്പ് ചേർത്തു, ആവശ്യത്തിന് ഉപ്പ്, അത് ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടാ. അപ്പോൾ മധുരം ബാലൻസ് ചെയ്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ടപ്പോഴത്തേനും പഞ്ചസാരയുടെ കുറവ് തോന്നി. വെച്ച് മധുരം ഞാൻ ആവശ്യത്തിന് ഇട്ടാൽ മതിയിട്ടോ. ഓവർ മധുരവും കൊള്ളൂല്ല, നമുക്ക് കഴിക്കുമ്പോൾ ഒരു ഇറിറ്റേഷനാവും. അപ്പോൾ അത് നല്ലോണം കുഴച്ച് യോജിപ്പിക്കണം ആ പഞ്ചസാരയെല്ലാം. പിന്നെ ഞാനായിട്ട് സ്പെഷ്യലായിട്ട് സാധാരണ അടയിൽ ഞാൻ ചേർക്കാറ് ഒരു 1/2 ടീസ്പൂണ്. 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ചേർത്ത് കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ 10 അടയ്ക്കല്ലേ ഉണ്ടാക്കണം, അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂണ് നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനിവിടെ തന്നെ ഉണ്ടാക്കിയതാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതും കൂടെ ചേർത്ത് നല്ലോണം ഞാൻ അട ഉണ്ടാക്കുമ്പോൾ ചക്കട ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി നെയ്യും കൂടെ ചേർക്കും. അപ്പോൾ അതെല്ലാം ചെയ്ത് വെച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ഇല വെട്ടിയായിരുന്നു, അത് മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു 10-11 ഇല ഞാൻ വെട്ടി ഷേപ്പ് ചെയ്ത് കഴുകി വെച്ചു. തുടക്കൊന്നും വേണ്ട, വെട്ടി കഴുകി നല്ലോണം വൃത്തിയാക്കി എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ വെട്ടി ആ നാരൊക്കെ കളഞ്ഞ് എല്ലാ വശവും നല്ല ക്ലിയറാക്കി നല്ല ഷേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകവശം, അതായത് ആ വാഴലയുടെ പുറം വശം അല്ല, അകവശത്ത് വെച്ച് അട ചുടണം കേട്ടോ, അട പരത്തണം. അപ്പോൾ അട അടയ്ക്കുള്ള മാവ് എടുത്ത് വെക്കുക. അണ്ട കയ്യിൽ ഒട്ടുന്നില്ല ഇപ്പം, അണ്ട കറക്റ്റായി. അപ്പോൾ നമ്മൾ ആ വിചാരിച്ച ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ പൊടി ചേർക്കാം കേട്ടോ കയ്യിലൊട്ടുന്നുണ്ടെങ്കിൽ. നമ്മൾ പരത്തുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും സൈഡിൽ വെച്ചേക്കണം കേട്ടോ. എന്നിട്ട് വെള്ളം കൈ കൊണ്ട് നനച്ചിട്ട് വേണം പതുക്കെ 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 കയ്യിലൊട്ടാത്ത രീതിയിൽ, അല്ലെങ്കിൽ കയ്യിലൊട്ടും. കയ്യിലൊട്ടാത്ത ഒട്ടാതിരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ടിപ്പ് എന്ന് പറയുന്നത് വെള്ളം ഇടയ്ക്ക് നനച്ചുകൊണ്ടിരിക്കണം. കൈ ഇടയ്ക്ക് നനച്ചുകൊണ്ടിരുന്ന അത് നല്ല പാകത്തിന് നമുക്ക് പരത്തി നൈസായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. നൈസായിട്ട് പരത്തിയെടുത്തിട്ട് ആ ഒരു എഡ്ജ് അവിടം വരെ അത്ര സ്ഥലം ഗ്യാപ്പ് ഇടണം അതിലേടെ. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ മടക്കണം. അങ്ങനെ അങ്ങ് മടക്കി കഴിയുമ്പോൾ തിന്നായിട്ടുള്ള അട നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ്. ഇത് എൻ്റെ അമ്മ പഠിപ്പിച്ചു തന്ന കേട്ടോ, എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ അടയാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു വശത്തേക്ക് മെനയിൽ നല്ല മെനയായിട്ട് എല്ലാ വശത്തും നിൽക്കും. മറ്റേപ്പാട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തോണ്ടി ഒന്നുമില്ലാതെ എല്ലാ അടയും അതുപോലെ ഉണ്ടാക്കി കേട്ടോ. 11 അടയുണ്ടാക്കി നല്ല വൃത്തിയായിട്ട് സൈഡിലൊന്നും ആകാതെ നീറ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടോ. ആ നേരത്ത് ഞാൻ അട പരത്തുന്നതിന് മുമ്പ് സ്റ്റീം ചെയ്യാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇടിത്തട്ടിൽ. ഇനി എല്ലാ അടയും അതിലേക്ക് പെറുക്കി പെറുക്കി വയ്ക്കാം നമുക്ക്. അട പരത്തുന്ന സമയത്ത് നമ്മൾ ആ നേരത്ത് നമുക്ക് വെള്ളം അടുപ്പേൽ വെച്ച് ചൂടാക്കാം കേട്ടോ. അപ്പോഴത്തേനും ഒരുമാതിരി ചൂടായി കഴിയുമ്പോൾ നമുക്ക് അടയെല്ലാം പരത്തി വയ്ക്കാം. ഇനി അതിനെ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്, ഒരു അരമണിക്കൂറാണ് വേണ്ട ഇതിൻ്റെ വേവേണ്ട സമയം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 25 മിനിറ്റ് വേവട്ടെ. അങ്ങനെ അട വെന്തു നല്ലോണം വെന്തു, എല്ലാ ഇലയുടെയും കളറൊക്കെ മാറി എല്ലാമായി. ഞാൻ ഒന്ന് പൊളിച്ച് കാണിച്ചു തരാം കേട്ടോ. ചൂടാണ്, നല്ല ചൂടാ കണ്ടോ. നല്ല അടയായിട്ട് കിട്ടിയില്ലേ നോക്കിക്കേ, നല്ല കണ്ടോ, നൈസ് അടയായിട്ട് നമുക്ക് കിട്ടി. ഇങ്ങനെ എന്താണെങ്കിലും നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ, കുട്ടികൾ കഴിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ പിന്നെ കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.